എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിസിയും ബിസിസിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് നമ്മൾ മെയിൽ സെൻഡ് ചെയ്യുന്ന അവിടെ കാണിക്കുന്ന രണ്ട് ഓപ്ഷനാണ് സിസി അതുപോലെ തന്നെ ബിസിസി. പല ആളുകൾക്കും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിസിയും ബിസിസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. സിസി കാർബൺ കോപ്പി, ബിസിസി ബ്ലൈൻഡ് കാർബൺ കോപ്പി. പുതിയൊരു ഇമെയിൽ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷനിൽ നമുക്ക് സിസി ബിസിസി ഓപ്ഷൻ കാണാവുന്നതാണ്. ഇനി ഈ ഒരു ഓപ്ഷൻ അവിടെ കാണുന്നില്ലെങ്കിൽ വലതുവശത്ത് കാണിക്കുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് സിസിയും ബിസിസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒരു ഉദാഹരണം, ഞാനിവിടെ ഒരു ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യുകയാണ്. അറ്റു അഡ്രസ്സിൽ ഞാൻ ഹക്കീം എന്നുള്ള ആളെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സി സി എന്നിടത്ത് ഫവാസ് അതുപോലെ ലുക്കുമാൻ എന്നിവരെയും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹക്കീമിന് സെൻഡ് ചെയ്യുന്ന ആ ഒരു മെയിലിൻ്റെ കോപ്പി സി സിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഫവാസിനും ലുക്കുമാനും ലഭിക്കുന്നതാണ്. എന്നാൽ ഈ മെയിൽ ലഭിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഇത് തനിക്ക് മാത്രമല്ല അയച്ചിട്ടുള്ളത്, മറ്റുള്ളവർക്കും കൂടി അയച്ചിട്ടുണ്ടെന്ന്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫവാസിന് ആ മെയിൽ ലഭിക്കുമ്പോൾ ഫവാസിന് അറിയാൻ കഴിയും ലുക്കുമാന് കൂടി ഈ മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ലുക്കുമാന് മെയിൽ ലഭിക്കുമ്പോൾ മനസ്സിലാകും ഫവാസിന് കൂടി ഈ മെയിൽ അയച്ചിട്ടുണ്ടെന്ന്. ഇതുപോലെ നമ്മൾ സി സിയിൽ എത്ര പേരെ ആഡ് ചെയ്യുന്നുവോ അവർക്കെല്ലാം ഇതുപോലെ അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ബി സി സി എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഫവാസിനെയും ലുക്മാനെയും ബി സി സിയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സി സി പോലെ തന്നെയാണ് ഹക്കീമിന് അയക്കുന്ന മെയിലിൻ്റെ കോപ്പി ഫവാസിനും ലുക്മാനും ലഭിക്കുന്നതാണ്. എന്നാൽ ബി സി സിയിൽ ആഡ് ചെയ്താൽ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയില്ല ഇങ്ങനെ ഒരു മെയിൽ ഇവർക്ക് കൂടി സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഉദാഹരണം, ഫവാസിന് മെയിൽ ലഭിച്ചാൽ അതിൽ ലുക്മാൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാകില്ല. അതുപോലെ തന്നെ നേരെ തിരിച്ച് ലുക്മാന് മെയിൽ ലഭിച്ചാൽ ഫവാസിൻ്റെ ഇൻഫർമേഷനും അതിൽ കാണിക്കില്ല. ബി സി സിയിൽ ആഡ് ചെയ്യുന്നവർക്ക് സി സിയിൽ ആഡ് ചെയ്തിട്ടുള്ള കോണ്ടാക്ട്സിനെ കാണാവുന്നതാണ്. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഞാനിവിടെ ടു അഡ്രസ്സിൽ നാസിലിനെയും സി സി അഡ്രസ്സിൽ ഫവാസിനെയും അതുപോലെ ബി സി സി അഡ്രസ്സിൽ എൻ്റെ ഒരു മെയിൽ ഐ ഡിയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി എൻ്റെ ആ മെയിൽ ഐ ഡിയിൽ കയറിയിട്ട് എങ്ങനെയാണ് ഈ മെയിൽ ലഭിക്കുമ്പോൾ വരുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാവുന്നതാണ് എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ബി സി സിയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സി സിയിലുള്ള ഫവാസിനെ കാണാവുന്നതാണ്. ഇനി ഞാൻ സി സിയിൽ എൻ്റെ മെയിൽ ഐ ഡിയും ബി സി സിയിൽ ഫവാസിൻ്റെ മെയിൽ ഐ ഡിയും ആഡ് ചെയ്തിട്ടൊന്ന് മെയിൽ സെൻഡ് ചെയ്യുകയാണ്. ആ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് സി സിയിലുള്ള എൻ്റെ അഡ്രസ്സ് എനിക്ക് കാണാം, എന്നാൽ ബി സി സിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഫവാസിനെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മെയിൽ സെൻഡ് ചെയ്യുമ്പോൾ ബി സി സിയിൽ ആഡ് ചെയ്തിട്ടുള്ള ആളുകളെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻസൊക്കെ ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.